നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ശ്രീകണ്ഠനായർ എന്ന മാധ്യമ പ്രവർത്തകനെ മലയാളികൾക്കൊക്കെ പരിചിതമാണ് ഇന്നുള്ളതിൽ ഏറ്റവും തലമുതിർന്ന അല്ലെങ്കിൽ ഒരുപാട് അനുഭവ സമ്പത്തുള്ള മാധ്യമ പ്രവർത്തകൻ തന്നെയാണ് ശ്രീകണ്ഠൻ നായർ അദ്ദേഹം ഒരു ചാനലിൻ്റെ തലപ്പത്തുണ്ട് ട്വൻറ്റി ഫോർ എന്നാണ് ആ ചാനലിൻ്റെ പേര് പൊതുവേ അദ്ദേഹത്തെ പലരും അനുകരിക്കുമ്പോൾ ഒരടത്ത് ഒരിടത്ത് അടങ്ങി നിൽക്കാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കുന്ന ഒരു ശൈലിയാണ് അതാണ് അദ്ദേഹത്തിൻ്റെ രീതി പക്ഷേ ഇന്ന് രാവിലെ അദ്ദേഹം ട്വൻറ്റി ഫോറിൻ്റെ ഫ്ലോറിൽ വന്നപ്പോൾ പതിവിൽ കൂടുതലായിട്ടുള്ള ഉലാത്തലുകളാണ് ഒപ്പം കണ്ട അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൂടെ കൂടെ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് എന്ന് നിലവിളിക്കുന്നുണ്ട് സംഗതി എന്താണെന്നല്ലേ ഇവരുടെ ചാനലിൽ വർക്ക് ചെയ്തിരുന്ന ദീപക് ധർമ്മടം എന്നൊരു വ്യക്തിയുണ്ട് ആ വ്യക്തി മുട്ടിൽ മരമുറി കേസിൽ ആരോപണ വിധേയനാണ് അതിനെ തുടർന്ന് അദ്ദേഹത്തിനെ ഇവർ സസ്പെൻഡ് ചെയ്തിരുന്നു ഈ വിഷയം ഒരു ദിവസം രാവിലെ മുതൽ പാതിരാത്രി വരെ ഏഷ്യാനെറ്റ് എടുത്തിട്ട് അങ്ങ് അലക്കി അത് നമ്മുടെ ശ്രീകണ്ഠൻ നായർക്ക് വല്ലാതെ അങ്ങ് ഫീല് ചെയ്തു അദ്ദേഹം ചില കാര്യങ്ങളൊക്കെ അറിയാതെ വികാരഭരിതനായിട്ട് അദ്ദേഹം അറിയാതെ അങ്ങ് വിളിച്ചു പറയുന്നുണ്ട് ഏഷ്യാനെറ്റേ ഏഷ്യാനെറ്റ് കൂടെ കൂടെ പറയുന്നുണ്ട് ഏഷ്യാനെറ്റിനോട് തുടക്കത്തിൽ ചെറിയ രീതിയിൽ നല്ല കുത്തു കൊടുക്കുന്നുണ്ട് പിന്നീട് ഈ രോദനം നടത്തിക്കൊണ്ട് തന്നെ ഭീഷണിയിലേക്ക് മാറുന്നുണ്ട് അതെങ്ങനെയാണ് നമ്മൾ പ്രവർത്തകരുടെ ഇടയിൽ ചില അലിഖിത നിയമമൊക്കെ ഇല്ലേ ഏഷ്യാനെറ്റേ നമ്മുടെ കൂട്ടത്തിലുള്ളവർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ അത് വാർത്തയാക്കാറില്ലല്ലോ ഏഷ്യാനെറ്റേ പിന്നെ എന്തിനാണ് ഇതും വാർത്തയാക്കിത്തുടങ്ങിയത് ഏഷ്യാനറ്റെ നിങ്ങൾ ഇത് വാർത്തയാക്കി പുതിയൊരു സംസ്കാരം തുടങ്ങി വെച്ച സ്ഥിതിക്ക് ഞങ്ങളും ഇതങ്ങ് തുടങ്ങിക്കോട്ടെ ഏഷ്യാനെറ്റ് ഇടയ്ക്ക് വളരെ വല്ലാത്ത രീതിയിലങ്ങ് അദ്ദേഹം വികാരഭരിതനാവുന്നുണ്ട് നമ്മൾ കണ്ടു നിൽക്കുന്നവർക്ക് സങ്കടം വരും അപ്പോൾ ഇനി ഭീഷണി മോഡിലേക്ക് മാറുന്നത് എങ്ങനെയാണ് നമ്മൾ മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ ചിലരൊക്കെ നന്നായിട്ട് വാട്ടർ സേവ് അതാ തണ്ണി അടിക്കുന്നവരല്ലേ പ്രസ് ക്ലബിലൊക്കെ വെള്ളം അടിച്ചുകൊണ്ട് പോവാറില്ലേ പിന്നെ ചിലരൊക്കെ മന്ത്രി ഓഫീസിലൊക്കെ കയറി ചിലർക്കൊക്കെ ട്രാൻസ്ഫറും മറ്റുമൊക്കെ തരപ്പെടുത്തി കൊടുത്ത് ചിക്കിലൊക്കെ വാങ്ങിക്കൊണ്ട് പോവാറില്ലേ നമ്മളതൊക്കെ വാർത്തയാക്കാറുണ്ടോ ഇനി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വാർത്തയാക്കാമല്ലോ ഇതവിടെയാണ് ഭീഷണി അപ്പോൾ ഇവർക്ക് പരസ്പരം കുറേ കാര്യങ്ങളൊക്കെ അറിയാം ഇത്ര കാലമായിട്ട് നാട്ടുകാർ ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു മറ്റുള്ളവരുടെ സ്വകാര്യത്തിലേക്ക് കടന്നു കയറുക അത്തരം കലാപരിപാടികൾ ചെയ്തുകൊണ്ടിരുന്നവരാണ് ഇപ്പം സ്വന്തം വർഗത്തിൽപ്പെട്ട ഒരാളെ തൊട്ടപ്പോൾ തിരിച്ചങ്ങോട്ട് രോധിച്ചുകൊണ്ടുള്ള ഭീഷണിയാണ് ഇതൊക്കെ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒപ്പം തന്നെ മറ്റു ചില രസകമായിട്ടുള്ള ഡയലോഗുകളുണ്ട് എനിക്ക് ഫേസ്ബുക്കിൽ ചിലർക്കുള്ളതുപോലെ ഇരുപത് ലൈക്കോ മുപ്പതോ ലൈക്കോ ഒന്നുമല്ല എന്നെ ഒരു ദിവസം കുറഞ്ഞത് രണ്ടര കോടി ജനങ്ങളെങ്കിലും കണ്ടിരിക്കാറുണ്ട് അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ എന്നെ തകർക്കാം എന്നൊന്നും വിചാരിക്കേണ്ട ഏഷ്യാനെറ്റ് അങ്ങനെ ഈ ഏഷ്യാനെറ്റേ ഏഷ്യാനെറ്റ് എന്നു പുട്ടിന് പീര പോലെ ഇങ്ങനെ ഓരോ വാചകത്തിനും കൂടെ ഉണ്ട് സംഗതി കലിപ്പ് മൊത്തം ഏഷ്യാനെറ്റിനോടാണ് അവർ ഇവരുടെ ഒരു മാധ്യമ പ്രവർത്തകനെ വെച്ച് ഒരു ദിവസം വാരി അങ്ങെടുത്തിട്ട് അലക്കി ഈ മുട്ടിൽ മരമുറി കേസുമായിട്ട് ബന്ധമാണ് അപ്പോൾ അത് പറയാൻ പാടില്ല നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഒരു തെറ്റ് ചെയ്താൽ അതിങ്ങനെ വിളിച്ച് പറയാൻ പാടില്ല എന്നൊരു അലിഖിത നിയമം ഉണ്ട് അത്രേ മാധ്യമപ്രവർത്തകരുടെ ഇതും ഒരുതരം വർഗീയത തന്നെയല്ലേ ഈ വർഗീയത വർഗീത നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് തങ്ങളുടെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു തെറ്റ് ചെയ്താൽ അത് മൂടി വെക്കുക മറ്റാരുടെ ആണെങ്കിൽ നമുക്കത് എല്ലാവർക്കും കൂടെ കൂടി വാർത്തയാക്കാം ഒരു തരത്തിലെ ഒരു മാധ്യമ വർഗീയത തന്നെയാണത് എന്തായാലും കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് മനസ്സിലായി പിന്നെ ഏഷ്യാനെറ്റിന് നല്ല എട്ടിൻ്റെ പണി വരാൻ പോകുന്നു എന്നാണ് തോന്നുന്നത് ഇദ്ദേഹം മുമ്പൊക്കെ ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന ആളാണ് ഇനി ഈ കലിപ്പിന് എന്തൊക്കെയാണ് വിളിച്ചു പറയാൻ പോകുന്നത് എന്നറിയില്ല എന്തായാലും ഇന്നത്തെ പ്രഭാതത്തിൽ ഈ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ശ്രീകണ്ഠൻ നായയാണ് കണ്ടത് അദ്ദേഹം പലപ്പോഴും കണ്ടമിടറി കണ്ടമിടറി ഒടുവിൽ കണ്ടം വഴി ഓടേണ്ടി വരുമോ എന്ന് മാത്രമേ അറിയാനുള്ളൂ എന്തായാലും ഏഷ്യാനെറ്റും ട്വൻ്റി ഫോറും തമ്മിൽ ഒരു ശീതസമരത്തിന് തുടക്കമായി എന്നേ പറയാനുള്ളു മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട മോദി വിരോധികളെയൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവരെയൊക്കെ ഈ കേരളത്തിൽ വലിയ രീതിയിൽ ആഘോഷ ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട് അതിലൊരു വ്യക്തിയാണ് സ്വര ഭാസ്കർ എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അവർ അത്യാവശ്യം സെലിബ്രിറ്റിയാണ് അറിയപ്പെടുന്ന ഒരു ലെഫ്റ്റ് ആണ് അവർ മിക്കവാറും മോദി വിരു വിരോധമായിട്ടുള്ള മോദി വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളും അതേപോലെ തന്നെ ബി ജെ പിക്ക് എതിരായിട്ടുള്ള പ്രസ്താവനകളൊക്കെ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈശ്വര സുരഭാസ്കർ എന്ന വ്യക്തി അതിനൊപ്പം തന്നെ ഹൈന്ദവ രീതികളെ പറ്റിയും ഹൈന്ദവ ഹൈന്ദവരുടെ ചില ആചാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചൊറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഈ സുരഭാസ്കർ ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിശ്വസനീയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചിത്രങ്ങൾ വൈറലായിരിക്കുന്നു ഇവർ എല്ലാ ആചാരങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ ചില പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്നു വളരെ അനുസരണയോടെ ആ പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന കർമ്മിയുടെ മുമ്പിൽ അതിൻ്റെ എല്ലാ ആചാരങ്ങളോടും കൂടി ഇരിക്കുന്നു കർമ്മങ്ങൾ ചെയ്യുന്ന കാഴ്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെല്ലാം കാണുന്നത് ഇവർക്ക് എന്ത് പറ്റി എന്ന് ആൾക്കാർ ആശ്ചര്യപ്പെടുകയാണ് മനുഷ്യൻ്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളു പിന്നെ നമ്മുടെ പുതിയ ആരോഗ്യമന്ത്രി ഇന്നും ഒരു പുതിയ കണക്കുമായിട്ട് വന്നിട്ടുണ്ട് കേരളത്തിൽ പേരെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരാൾക്ക് കോവിഡ് കണ്ടുപിടിക്കുന്നുണ്ട് പക്ഷേ ദേശീയ ലെവലിൽ മുപ്പത്തി മൂന്ന് പേരെ ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു കോവിഡ് രോഗിയെ കണ്ടുപിടിക്കുന്നത് അപ്പോൾ കേരളത്തിൻ്റെ മിടുക്കാണ് എന്നാണ് ഈ വീണ ജോർജ് എന്ന പുതിയ ആരോഗ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇതും വിശ്വസിച്ചു ആരോഗ്യമന്ത്രി കി ജയ് ആരോഗ്യമന്ത്രി കിഡു ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷക്കാരൊക്കെ സ്റ്റാറ്റസും ഇടുകയും വാട്സപ്പിലുമൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട് അരിയാഹാരം കഴിക്കുന്നവരൊക്കെ കേരളത്തിൽ മരിച്ചു പോയൂ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ അതായത് ഇവിടെ ആറ് പേരെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഒരാൾക്ക് കോവിഡ് കണ്ടുപിടിക്കുന്നു ദേശീയ തലത്തിൽ മുപ്പത്തിമൂന്ന് പേരെ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് അത്രേ ഒരാളെ കണ്ടുപിടിക്കുന്നത് അപ്പോൾ അത് കേരളത്തിൻ്റെ മികവാണെന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത് എന്തരാണോ എന്തോ ഒരു പിടിയും കിട്ടുന്നില്ല അടുത്ത ന്യൂസിലേക്ക് പോയാൽ ഞങ്ങൾക്ക് വളരെയേറെ ചാരിതാർഥ്യമുള്ള ഒരു വാർത്ത തന്നെയാണ് കാരണം ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളോ അല്ലെങ്കിൽ ഓൺലൈൻ മാധ്യമങ്ങളോ ഒന്നും കൊടുക്കാതിരുന്ന ഒരു വാർത്ത ആദ്യം ഞങ്ങളാണ് കൊടുത്തത് ഞങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചത് അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ മറയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഓഫീസോട്ടൊരു ബന്ധമില്ല ഓഫീസിൻ്റെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഒരു വനമേഖലയിൽ വയനാട്ടിലാണ് അവിടുത്തെ ഫോറസ്റ്റ് റേഞ്ച് കയറി അവിടുത്തെ ഫോറസ്റ്റുകാരെ പറ്റിച്ചിട്ട് അവിടുത്തെ ഉള്ളൊരു വാച്ച് ടവറിൽ കുറച്ച് ദിവസം ഉണ്ടുറങ്ങി താമസി താമസിച്ചിട്ടു അവിടുന്ന് കടന്നു കളഞ്ഞ നാല് ബിരുദന്മാരെ പറ്റി ഞങ്ങൾ ആദ്യം പറഞ്ഞിരുന്നു അതിന് പിറകെ കേരള പോലീസും അതേപോലെ തന്നെ ഒക്കെ ആ അന്വേഷണം ഭയങ്കരമായിട്ട് ഉഴപ്പായിരുന്നു ചെയ്തിരുന്നു പിന്നീട് ഐ ഇതിലേക്ക് ഇടപെട്ടപ്പോൾ ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് രണ്ട് പേരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇനിയും രണ്ടുപേരെ രണ്ടുപേരെക്കൂടെ കിട്ടാനുണ്ട് ഒരാൾ കൊല്ലം സ്വദേശി പ്രവീണാണ് മറ്റൊരാൾ തിരുവനന്തപുരം സ്വദേശി എ ആർ രാജേഷാണ് ഇനി രണ്ടുപേരെ രണ്ടുപേരെക്കൂടെ കിട്ടാനുണ്ട് എന്നാലും ഇത്തരം ഒന്നും അധികം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല കാരണം പ്രധാനമന്ത്രിയുടെ ഓഫീസറിൻ്റെയൊക്കെ പേരും പറഞ്ഞ് ഒരു തന്ത്രപ്രധാനമായിട്ടോ അല്ലെങ്കിൽ സെൻസിറ്റീവായിട്ടുള്ള വനമേഖലയിലേക്ക് വന്ന് ഇത്തരം അഭ്യാസങ്ങളൊക്കെ കാണിക്കണമെങ്കിൽ ആൾക്കാർ ചില്ലറ വിളച്ചിട്ടുപിടിച്ചൊരുന്നതും ആയിരിക്കുകയല്ല അവരെയൊക്കെ കയ്യോടെ തന്നെ അറസ്റ്റ് ചെയ്യുകയും വേണം മാതൃകാപരമായിട്ട് ശിക്ഷിക്കുകയും വേണം ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിന് കണക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നും പതിപോലെ തന്നെ കേരളം നമ്പർ ആയിട്ട് തന്നെ നിൽപ്പുണ്ട് മുപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി ഒന്ന് പേരാണ് ഇന്നും കോവിഡ് സ്ഥിരീകരിച്ചത് ഇന്ത്യ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോകത്തെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക പ്രദേശത്തെ മാത്രം എടുത്ത് നോക്കിയാൽ ഇന്ന് ലോകത്ത് തന്നെ ഒന്നാമതാണ് കേരളം പക്ഷേ കോവിഡിൻ്റെ എണ്ണത്തിലാണെന്ന് മാത്രം പത്തൊമ്പത് ദശാംശം രണ്ടേ രണ്ടാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് അതേപോലെ തന്നെ ഇന്നും നമ്മുടെ കൂടത്ത് നിന്ന് വിട്ടുപോയിരിക്കുന്നത് നൂറ്റി എഴുപത്തിയൊൻപത് പേരാണ് നൂറ്റി എഴുപത്തിയൊൻപത് പേരാണ് മരണപ്പെട്ടതെന്നാണ് സർക്കാർ ധരണ രേഖകൾ എല്ലാവരും സുരക്ഷിതരായിരിക്കുക ശുഭരാത്രി വെബ് ഡെസ്ക് തത്ത്വന്യൂസ്